ആസ് എ ടീച്ചർ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ചില കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റൊക്കെ അവർക്ക് വളരെയധികം പാടായിരിക്കും പഠിച്ചെടുക്കാനായിട്ട്. ആ സമയത്ത് അവർ പറയാറുണ്ട്, ഞങ്ങൾ ഈ സബ്ജക്റ്റിനെ തിരിഞ്ഞു നോക്കാറേ ഇല്ല, കാരണം അത് എത്ര പഠിച്ചാലും എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാനത് വിടാറാണ് പതിവ്. എന്നാൽ രണ്ടാമത്തെ കുട്ടികളെ, രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള കുട്ടികളെ പറയാറുണ്ട്, അവർക്ക് ആ സബ്ജക്റ്റ് പഠിച്ചാൽ പഠിയില്ല എങ്കിൽ കൂടിയും അവർ എഫേർട്ട് എടുത്ത് അതിനെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈപ്പ് കുട്ടികളെ നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റിലാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം എന്നെക്കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ അതിൽ ട്രൈ ചെയ്യുന്നില്ല. അതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ ചെയ്യുന്നത്. അതിപ്പോൾ സ്റ്റുഡൻസ് എന്ന് മാത്രമല്ല, കോമൺ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ ആ ഒരു ചിന്താഗതിക്കാരായിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള കുട്ടികൾ, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ പഠിച്ചെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ അത് നേടിയെടുക്കാൻ പറ്റും എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഇവർ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടേക്കാം, നമ്മൾ ആരും തന്നെ 100% പെർഫെക്റ്റ് അല്ല. എന്നാൽ ഈ ഒരു തോൽവിയെ പോലും അവരൊരു പാഠമായിട്ടാണ് ഉൾക്കൊള്ളുന്നത്, എന്നിട്ടത് തിരുത്തി അവർ മനസ്സിലാക്കി മുന്നോട്ട് വരാനാണ് ശ്രമിക്കാറ്. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ഈ പരാജയത്തെ ഭയങ്കര പേടിയായിരിക്കും, അതുകൊണ്ട് തന്നെ പുതുതായിട്ടുള്ള ഒരു കാര്യം അവർ ട്രൈ ചെയ്യാറില്ല. നമ്മളീ പറഞ്ഞ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് മറ്റൊരാൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അയാൾ അച്ചീവ് ചെയ്തത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് അത് കാണുമ്പോൾ ദേഷ്യവും അസൂയയും ഒക്കെ തോന്നാനുള്ള ചാൻസ് ആണ് ഉണ്ടാവാറ്. കാരണം അവർക്ക് കിട്ടാത്തത് മറ്റൊരാൾക്കും കിട്ടരുത് എന്നുള്ള ചിന്താഗതിയുള്ളവരാണ് ഇത്തരം ആളുകൾ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ വിചാരിക്കുന്നത് എന്തൊരു കാര്യവും നമുക്ക് പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നത് കൂടെ ഇല്ല. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ അവരെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കാറുണ്ട്. പല കാര്യങ്ങളിൽ ന്യായീകരിച്ചും അതുപോലെ എക്സ്ക്യൂസസുകൾ പറഞ്ഞിട്ടും ഇവർ പല ചലഞ്ചസും അക്സെപ്റ്റ് ചെയ്യാണ്ട് മാറി നിൽക്കാറുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വളരെയധികം ഹേർട്ടാവാറാണ് പതിവ്. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എന്തൊരു കാര്യവും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അതുപോലെ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാവുന്നില്ല. നമ്മളീ പറഞ്ഞ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളിൽ ഏതാണ് നിങ്ങളെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളാണ് എങ്കിൽ, ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളിലുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, മറിച്ച് നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതന്നെയാണ് പറയാനുള്ളത്. എന്തൊരു കാര്യത്തിനോടും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ്, നമ്മളെ കാഴ്ചപ്പാടിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കാം.